ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വചനവിജയനായി നൽകിയ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:12 പന്ത്രണ്ട് മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിൻ്റെ താഴ്വരയിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. നാം ഇനി നോക്കിക്കാണേണ്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്താലാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ദീപ്തിയാൽ നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആ മുഖ്യ കാതലായ ആ സുവിശേഷ പ്രഘോഷണം നമ്മിൽ ഉടലെടുക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലും നാം കാണുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷവും നമ്മുടെ ജീവിതവും ഒത്തൊരുമിച്ച് പോവുക. പ്രകാശമായി ഉദിച്ചവൻ തൻ്റെ വചനത്താൽ പ്രഭ തൂകുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുക, അത് പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക ഇതുതന്നെയാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പല ഘടകങ്ങൾ ചേർന്നുള്ളതാണ് മാനസാന്തരം. ആദ്യത്തേത് പാപം ഉപേക്ഷിച്ച് നന്മയിലേക്കുള്ള ചുവടുവെപ്പാണ്. രണ്ടാമതായിട്ട് സ്വാർത്ഥത വെടിഞ്ഞ് സാഹോദര്യത്തിലേക്കുള്ള ചുവടുവെപ്പ്. മൂന്നാമതായിട്ട് ഭൗമികമായ കാര്യങ്ങളിൽ നിന്ന് ദൈവികതയിലേക്കുള്ളൊരു നടന്നടക്കലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള യാത്രയാണ് മാനസാന്തരം. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് മാനസാന്തരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് വഴി ഒത്തിരി മാനസാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വ്യതിചലിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതം ഒരു മാനസാന്തരത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുക, നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും നാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴും മാനസാന്തരത്തിൻ്റെ ആ സുവിശേഷം മറ്റുള്ളവരിലൂടെ നമ്മൾക്ക് പകർന്നു കൊടുക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് നാം മാനസാന്തരത്തിൻ്റെ സുവിശേഷം പകർന്നു കൊടുക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു ഈ ലോകത്ത് സാക്ഷ്യം വഹിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്ത് സാക്ഷ്യം വഹിക്കാം. സുവിശേഷം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടും, മറ്റുള്ളവരെ നമ്മോട് കൂടെ ചേർത്ത് പിടിക്കുമ്പോഴും നമ്മളും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ന് ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയില്ലാത്തവരെ അത് അറിയിക്കുമ്പോഴും, നമ്മുടെ ജീവിതം വഴി നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നേടിക്കൊടുക്കുകയാണ്. ഈ നേട്ടത്തിന് വേണ്ടി നമുക്കും പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ മറ്റുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദൈവം മറ്റുള്ളവരും അനുഭവിക്കുമ്പോഴും ആ മാനസാന്തരം ലോകമെങ്ങും പ്രഘോഷിക്കുകയാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.